രാഹുൽ ഗാന്ധി പ്രത്യക്ഷമായും പരോക്ഷമായും പല ബി ജെ പി നേതാക്കളുടെയും വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ്. ചൗഹാൻ രാഹുലിനെ വിശേഷിപ്പിച്ചത് എന്ത് എന്നുള്ളത് തന്നെയാണ് ഏവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉറ്റുനോക്കിയത്. സൂപ്പർതാരം രജനീകാന്തിന് പിന്നാലെ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കൃഷ്ണനും അർജുനനുമായി താരതമ്യം ചെയ്ത ശിവരാജ് സിംഗ് ചൗഹാൻ രാഹുലിനെ മലർത്തിയടിക്കുകയും ചെയ്തു. കശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിയത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമുള്ള നിശ്ചയദാർഢ്യം കൊണ്ടാണെന്നും അർജുനനിലും കൃഷ്ണനിലും ഇതേ നിശ്ചയദാർഢ്യമുണ്ടെന്നും ചൗഹാൻ പറഞ്ഞു. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ചൗഹാൻ ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന രാഞ്ചോ ദാസ് ഗാന്ധിയാണ്. തൻ്റെ പാർട്ടിയെ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് ഉപേക്ഷിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തതെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്നാൽ തോൽവി രാഹുലിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് അധികമാണ്. ഇതിനെ നേരിടാൻ ധൈര്യമില്ലാതെ അദ്ദേഹം ഓടി ഒളിച്ചെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ പറയുന്നുണ്ട്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കീഴിൽ രാജ്യം ബഹുദൂരം മുന്നോട്ട് കുതിക്കുകയാണ്. അവർ കൃഷ്ണനെയും അർജുനനെയും പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം കോൺഗ്രസ് വലിയ ആശയക്കുഴപ്പത്തിലാണ്. കശ്മീരിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അവർക്ക് അറിയില്ല. കശ്മീർ വിഷയത്തിൽ ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയുടെ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കണമെന്നും ചൗഹാൻ ആവശ്യപ്പെടുന്നുണ്ട്. കോൺഗ്രസിനുള്ളിൽ വ്യത്യസ്ത സ്വരങ്ങളാണ് ഉയരുന്നത്. എന്നാൽ സോണിയയും രാഹുലും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും എടുത്തു പറയുകയാണ് ചൗഹാൻ. രാഹുൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ പറയുന്നുണ്ട്. പാർട്ടിയെ നയിക്കുക എന്ന ഉത്തരവാദിത്വം രാഹുലിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് മറന്നെന്നും ചൗഹാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഒരു കുടുംബം തന്നെ ഭരിക്കുന്ന സമ്പ്രദായം കോൺഗ്രസിൽ തുടരുകയാണ്. നെഹ്റുവിൻ്റെ തെറ്റായ നയങ്ങളാണ് ഗോവയിലെ ജനങ്ങളെ വരെ ബാധിച്ചതെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ വിമർശിക്കുന്നുണ്ട്. വലിയ വിമർശന ശരങ്ങൾ നെഹ്റു കുടുംബത്തിൽ തുടങ്ങി രാഹുൽ ഗാന്ധിയെ വരെ നന്നായി വിമർശിച്ചിരിക്കുകയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ഇതിൽ കുടുംബവാഴ്ച അടക്കമുള്ള വിഷയങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. മുന്നിൽ നിന്ന് നയിക്കേണ്ടവർ പ്രതികരിക്കാതിരിക്കുന്നത് കോൺഗ്രസിൻ്റെ തോൽവിക്ക് കാരണമാകുന്നു എന്ന വ്യക്തമായ സൂചനയുമുണ്ട്. ഏതായാലും നേരത്തെ രജനീകാന്തിൻ്റെ പരാമർശങ്ങൾ അതേ പരാമർശങ്ങളെ ഏറ്റുപാടിയിരിക്കുകയാണ് ശിവരാജ് സിംഗ് ചൗഹാനും. നരേന്ദ്രമോദിയും അമിത്ഷായും കൃഷ്ണനും അർജുനനും പോലെ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്ന രക്ഷപ്പെടുന്നവരായി നെഹ്റു കുടുംബത്തിലുള്ളവരെ പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയെ എടുത്ത് വിമർശിച്ചിരിക്കുകയാണ് ചൗഹാൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.